ഹായ് ഫ്രണ്ട്സ്, വൈറ്റി ഫ്ലോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വന്നത് ഒറ്റപ്പാലത്തു നിന്ന് ഒരു 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കാണാവുന്നൊരു ഇക്കോ ടൂറിസം, അനങ്ങാമല ഇക്കോ ടൂറിസത്തിൻ്റെ ഒരു ലൊക്കേഷനിലാണ്. ഇവിടുന്ന് വരാൻ കാരണം എന്ന് വെച്ചാൽ, ഈ ഒരു വെറും ഒരു ഇക്കോ ടൂറിസം മാത്രമല്ല, തമിഴ്, തെലുങ്ക്, മലയാളം അങ്ങനെ കുറേ ഭാഷകളിലെ ചിത്രങ്ങൾ ഇവിടെ ഷൂട്ടിംഗ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ മമ്മൂട്ടിൻ്റെ ദ്രോണ, പിന്നെ എടുത്തു പറയുന്നതാണ്, പിന്നെ മുത്തു എന്ന ഒരു രജനീകാന്ത് പടം, അങ്ങനെ രണ്ട് പടങ്ങളൊക്കെ ഓർമ്മയുള്ളൂ. അതുമല്ല കുറേ പടങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും അവിടെയുള്ള വിശദങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക്. ഇപ്പം ഈ ഒരു സ്ഥലം കണ്ടോ, ഇവിടെ വെച്ചാണ് രജനീകാന്തും മീനയും തകർത്ത് അഭിനയിച്ച ഒരു സീൻ മുത്തുവിലെ 1995 സിനിമ പുറത്തിറങ്ങിയത്. അതിലൊരു സീൻ എന്റെ പുറകെ കാണുന്ന ഈ ടിക്കറ്റ് കൗണ്ടർ, അവിടുന്ന് ടിക്കറ്റ് വാങ്ങിച്ച് ഇവിടെ തരണം. ഇവിടെ സെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരു തരുന്ന മുന്നറിയിപ്പ് ഒക്കെ നമ്മൾ പാലിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എന്തൊക്കെ ചെയ്യണം ചെയ്യരുതെന്നുള്ള കാര്യങ്ങളൊക്കെ വരും പറഞ്ഞു തരും സെക്യൂരിറ്റി. അപ്പോൾ നമ്മൾ അവിടെ പോയതിന് ശേഷം എൻ്റെ പുറകെ കാണുന്ന ഈ മലയാണ് അനങ്ങാമല എന്ന് പറയുന്നത്. അങ്ങോട്ട് നമ്മൾ ഈ പഴനിക്കൊക്കെ പോകുന്ന മാതിരി ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. എന്തായാലും അടിപൊളി ഒരു കാഴ്ചനാണിത്, ഇവിടെ വന്ന് കാണണം. അത് ഒറ്റപ്പാലത്ത് നിന്ന് അനങ്ങാമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതൊരു ലൊക്കേഷൻ ഉള്ളത്. സ്ഥിതിയാണ് എന്തോ തോന്നുന്നു, ഒരു 100% പാറിൻ്റെ മുള ഫുൾ പാറയാണ്. അടുത്ത് പോണം, അത് അമ്മാലയിലേക്ക് കേട്ടോ, തൊട്ടടുത്ത് കാണുന്ന അമ്മാലയിലേക്ക്. അവിടെ പോയി ബാക്കി കാണാൻ കാഴ്ചകളാണ് ഇവിടെ തൽക്കാലം. ഈ ഒരു പാലം ഒരുപാട് സിനിമയിലൊക്കെ കണ്ടവരുണ്ടാവും.
അപ്പോൾ ഏതൊക്കെ സിനിമ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യട്ടോ, എനിക്കറിയാം. ഒറ്റപ്പാലത്തിൻ്റെ സൗന്ദര്യം ഇവിടെ കാണും അല്ലേ, ഇതാണ് അടിപൊളി വ്യൂ അല്ലേ. നമ്മൾ ഫസ്റ്റ് പോയ സ്ഥലമല്ലേ അത്, അവിടെ ഇങ്ങനെ ഇറങ്ങി വന്ന് താഴെ റോഡ് എത്രയോ മീറ്ററോളം താഴ്ചയിലുണ്ടല്ലോ അത്, കുറേ മുകളിൽ ഒരു പാറയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അടിപൊളി ഒരു വ്യൂ അത്. ഇത് അടിപൊളിയാണ് അല്ലേ, ഹിസ് പ്ലേസ് അടിപൊളി പ്ലേസാണ്. എന്താ സ്റ്റൈലെന്ന് അറിയാം, ഇളം കാറ്റ്. ഫസ്റ്റ് പോയ മല പയനി മല അതാ കാണുന്നത് അവിടെ, അവിടേക്ക് നമ്മൾ ഫസ്റ്റ് പോയത്. അതിൻ്റെ ടോപ്പിൽ ആൾ കയറിണ്ടതാ, നമ്മൾ കയറാൻ കയറിയില്ലല്ലോ. ഇല്ലതാ അതിൻ്റെ മുകളിലതാ, അവിടെ ഒരു ബോർഡ് വെച്ചില്ല കയറിയതെന്ന്, അങ്ങനെ ബോർഡ് വെച്ചപ്പോഴത്തേക്കാണ് കയറേണ്ടത്. ഇപ്പോൾ ടോപ്പിലാണ്, അതായത് ഇവിടെ ഒരു ജെണ്ട, ഈ ജെണ്ടൻ്റെ അപ്പുറം ഫോറസ്റ്റാണ്, അങ്ങോട്ട് കിടക്കാൻ പാടില്ല. ഫോറസ്റ്റിലേക്ക് കിടന്നാൽ 1000 രൂപ പിഴുണ്ട് എന്നവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ അങ്ങോട്ട് പോകട്ടോ, പക്ഷേ ഈ ജെണ്ടയ്ക്ക് അപ്പുറം കിടക്കാൻ പാടില്ലെന്നാണ്, ഫോറസ്റ്റാണത്, അനധികൃതമായി കിടന്നാൽ 1000 രൂപ പിഴ. നമുക്ക് ഇതൊക്കെ മതി, ഞാൻ അങ്ങോട്ട് കിടക്കണ്ട. അടിപൊളി സ്ഥലങ്ങളാണ്, പാലക്കാട് മൊത്തം കാണാം ഏകദേശം. അതായത് മുകളിൽ കൂടെ ഒക്കെ മല, മല ഫുള്ള് മലൻ്റെ വ്യൂ ആണ്. കുറച്ച് താഴേക്ക് പിടിച്ചാൽ വയൽ, എന്താ ഇതൊക്കെ വയലാണ്, ഈ കാണുന്നതൊക്കെ വയൽ. അങ്ങനെ അടി വശം മൊത്തം വയലാണ്. പഞ്ചസേ ഇവിടെ എങ്ങനെ തോന്നുന്നുണ്ട്, അടിപൊളിയല്ലേ, നല്ല സ്ഥലം അല്ലേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്ന് വയനാട്, പിന്നെ ഒന്ന് ഇപ്പോൾ പാലക്കാട്. അത്രയും ഹൈറ്റിലും സൗന്ദര്യവും കാണുന്നത്, പ്രകൃതി സൗന്ദര്യം. ഒന്നാമത്തെ പാലക്കാട് അത്രയും സ്റ്റൈലാണ്, പാടങ്ങളും നെൽപ്പാടങ്ങളാണ് കൂടുതലല്ലേ, പിന്നെ അത്രയും വലിയ മലനിര, ഫുള്ള് മലകളാണ്. നമ്മളപ്പോൾ ടോപ്പ് പോയി ഇറങ്ങി പാസ് കൊടുത്തിട്ടാണെങ്കിലും ഒരാൾക്ക് 40 അല്ലേ, എന്താ സ്റ്റൈലെന്ന് അറിയാം. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്, നല്ല നല്ല വീഡിയോ ആളായിരുന്നു ഞാൻ വരും നിങ്ങൾ മുന്നിലേക്ക്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ വൈറ്റി ബ്ലോഗർ, വൈറ്റി ബ്ലോഗറിൻ്റെ ചാനൽ എടുത്തിട്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൊക്കെ ഒന്ന് അമർത്തുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ അയച്ച് കിട്ടും ഫോണിൽ. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും ഗുഡ് ബൈ, ടാറ്റാ.